തോട്ടഭൂമിയിൽ മറ്റു വിളകൾ കൃഷി ചെയ്യാനുള്ള നിർദ്ദേശത്തെ സിപിഐ എതിർക്കും. ബജറ്റ് പ്രഖ്യാപനം വന്നെന്ന് കരുതി നടപ്പാവണമെന്നില്ല. തോട്ടം നയത്തിന് സമാന നിർദ്ദേശങ്ങൾ വന്നിട്ട് നടന്നോ എന്ന സിപിഐ നേതൃത്വം ചോദിക്കുന്നു. കാർഷിക നിയമത്തിന് ഭേദഗതി വരുത്തുന്ന നിർദ്ദേശങ്ങളിൽ ഗൗരവമായ ചർച്ചയ്ക്ക് ശേഷമേ നിലപാടെടുക്കാനാവൂ എന്ന സിപിഐ നേതൃത്വം വ്യക്തമാക്കി. പഴവർഗ കൃഷികൾ ഉൾപ്പെടെ പ്ലാന്റേഷന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള കാലോചിതമായ ഭേദഗതികൾ നിയമത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ധനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം സിപിഐ എംഎൽഎമാരും നേതൃത്വവും അമ്പരപ്പോടെയാണ് കേട്ടത്. കാരണം പാർട്ടിയുടെ നയപരമായ തീരുമാനം കാത്തുകിടക്കുന്ന വിഷയത്തിലായിരുന്നു മന്ത്രിയുടെ ഏകപക്ഷീയമായ പ്രഖ്യാപനം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഈ നീക്കത്തെപ്പറ്റി പാർട്ടി അറിയിച്ചിരുന്നു. വിശദ റിപ്പോർട്ട് ആവശ്യപ്പെട്ട സിപിഐ നേതൃത്വം എക്സിക്യൂട്ടീവിലെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നും മന്ത്രിയോട് നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് ചർച്ചയൊന്നും നടന്നില്ല. ഇങ്ങനെ ഇരിക്കെയാണ് ബജറ്റ് പ്രഖ്യാപനം വരുന്നത്. എന്നാൽ തോട്ടഭൂമിയിൽ പഴവർഗ കൃഷി അനുവദിക്കുന്ന പ്രഖ്യാപനത്തെ എതിർക്കാനാണ് സിപിഐയുടെ തീരുമാനം. ഭരണഘടനയുടെ 9-ാം ഷെഡ്യൂളിൽപ്പെടുത്തിയ നിയമമാണ് കാർഷിക പരിഷ്കരണ നിയമം. അതിൽ ഭേദഗതി വരുത്തുന്ന കാര്യം ഗൗരവമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കാനാവൂ. തോട്ടനയത്തിനും സമാനമായ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, അന്നും നടപ്പായില്ല. ഇപ്പോഴും ചർച്ചയില്ലാതെ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്നാണ് സിപിഐ സംസ്ഥാന നേതൃത്വത്തിന്റെ ഉറച്ച നിലപാട്. ഇന്ന് പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യണമെന്ന് പറയുന്ന മുതലാളിമാർ ആ കൃഷി നഷ്ടമായാൽ വേറെ വിളകൾക്കായി സമരം ചെലുത്തും. അപ്പോഴും തീരുമാനം മാറ്റേണ്ടി വരില്ലേ എന്നാണ് സിപിഐയുടെ ചോദ്യം. എന്നാൽ ബജറ്റ് പ്രഖ്യാപനം പുതിയ കാര്യമല്ലെന്നാണ് സിപിഎം നിലപാട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ പ്ലാന്റേഷൻ പോളിസിയും അത് ആധികാരികമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പ്രായോഗിക നടപടികളാണ് കുറച്ച് വൈകി എന്നുള്ളതാണ്. അത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് അധികം വൈകാതെ രൂപം കൊള്ളും. ലോകായുക്തയ്ക്ക് പിന്നാലെ തോട്ടഭൂമിയിലെ കൃഷിയും സിപിഎം സിപിഐ ഭിന്നതയ്ക്ക് വഴിവെക്കുകയാണ്. 15-ന് ചേരുന്ന സിപിഐ എക്സിക്യൂട്ടീവിൽ വിഷയം ചർച്ചയാകും. പാർട്ടി സമ്മേളന കാലമായതിനാൽ സിപിഐ നേതൃത്വത്തിനും നിലപാടിൽ നിന്ന് ഏറെ പിന്നോട്ട് പോകാനാവില്ല. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.